ഗൈസ് അസ്സലാമു അലൈക്കും അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. പഴയ വീഡിയോ അതായത് എന്റെ ഫോണ് കേട് വന്നിട്ട് ഈ വീഡിയോ ഒക്കെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിക്കവർ ചെയ്തെടുത്തപ്പോഴത്തെ വീഡിയോയുടെ സമയം കുറേ അങ്ങോട്ട് കഴിയും ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യം പറയാൻ പോകുന്നത്, നമ്മുടെ സായി കുട്ടിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ സ്കൂളിൽ പോയിട്ട് പായസമൊക്കെ വെച്ച് കൊടുത്ത വീഡിയോ ആണ് ഇത്. അപ്പൊ ഞാൻ ഈ വീഡിയോ പിന്നെ കുറെ നേരം വൈകി കാരണം കൊണ്ട് ഇട്ടാലൊരു രസം ഉണ്ടാവില്ലോ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡിസംബർ 16 അപ്പൊ ഞാൻ ആ വീഡിയോ ഒരുപാട് ലേറ്റ് ആയി പോയില്ലേ, അപ്പൊ ഇനി അത് ഇട്ടാലും ശരിയാവും ആലോചിച്ച് പിന്നെ ഞാൻ ആലോചിച്ചത് എന്റെ കുട്ടി ഒരുപാട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ, അവന് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഏത് സ്കൂളിലായിരുന്നു അവന്റെ ബർത്ത്ഡേക്ക് നമ്മുടെ സ്കൂളിൽ ആ പായസം വെച്ച് കൊടുത്തതിന്റെ ആ ഒരു ഓർമ്മ നമ്മളൊരു ആൽബം പോലെ എന്നും അവിടെ ഉണ്ടാവില്ലോ. അപ്പോ ആ ഒരു ഓർമ്മ അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പിന്നെ ഓക്കെ ഞാനിത് വീണ്ടും അത് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് സായി കുട്ടിന്റെ ബർത്ത്ഡേക്ക് നമ്മള് സ്കൂളിൽ പോയിട്ട് പായസമൊക്കെ വെച്ചതിന്റെ വിശേഷങ്ങൾ കാണാം അല്ലേ. അപ്പൊ നമ്മള് ഇന്ന് സായി കുട്ടിയുടെ സ്കൂളിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോ നമ്മള് സായി കുട്ടിയുടെ സ്കൂളിൽ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അവന്റെ സ്കൂളില് നമ്മള് ഓരോ കുട്ടികളും ഓരോ തരം വിഭവങ്ങൾ കൊടുക്കാറുണ്ട് ബർത്ത്ഡേക്ക്. അപ്പൊ അവനക്ക് ഇന്ന് നമ്മള് പായസമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് സ്കൂളിലത്തെ എല്ലാ കുട്ടികൾക്കും കേട്ടോ. അപ്പോ ഇതാണ് ഞാൻ ഇന്ന് സായി കുട്ടിന്റെ സ്കൂളിലേക്ക് ഇട്ട് പോകുന്ന ഡ്രസ്സ്. പിന്നെ നമ്മള് നല്ല ഡ്രസ്സ് ഇട്ടാൽ മാത്രം പോകാറുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ അടുക്കളയിലൊക്കെ പോയിട്ട് നല്ല ജോലിയൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോ കേട്ടോ, എനിക്കറിയാൻ പാടില്ല, ഞാൻ അത് പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഒരു അടിപൊളി സ്മെല്ലും വേണ്ടേ. അപ്പൊ ഞാൻ ഒരു അടിപൊളി സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ന്യൂഡിന്റെ ഈ ലക്ഷറി പെർഫ്യൂംസ് കേട്ടോ. നമുക്കൊരു അടിപൊളി സ്മെല്ല് വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ ന്യൂഡിന്റെ ഈ ലക്ഷറി പെർഫ്യൂംസ്. ഇതിൽ 6 ബോട്ടിൽസ് മൊത്തം 6 സ്പ്രേ ബോട്ടിൽസ് ഉണ്ട്, 10 മില്ലിന്റെ 6 സ്പ്രേ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 6 വ്യത്യസ്തതരമായ അടിപൊളി മണങ്ങളാണ്. അത് മാത്രമല്ല ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചേഞ്ച് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ ഞാൻ ഇതിൽ സ്പ്രേ മുമ്പ് അടിച്ചിട്ട് ഞാനിത് വാഷ് ചെയ്തിട്ട് പോലും ഈ ഡ്രസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു സ്മെല്ല്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ന്യൂഡിന്റെ ലക്ഷറി പെർഫ്യൂംസ് വരുന്നത്. ഇത് ലേഡീസിനുള്ളതാണ്, ജെന്റ്സിനുള്ളത് വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരൊറ്റ പാക്കിൽ തന്നെ 6 തരം മണം കിട്ടുമെന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവമല്ലേ. പിന്നെ ഇത് CP ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ 8 മണിക്കൂറോളം ഈ മണം അങ്ങനെ തന്നെ നിലനിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഗുഡ് സ്മെല്ല് വേണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ ടൈംലെസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്മെല്ല് ഒരു അടിപൊളി സ്മെല്ലാണ് സംഗതി. ഇത് ഏകദേശം കഴിയാനായിട്ടോ, ഇനി ആകെ 1-2 ഒരു സ്പ്രേയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ എനിക്ക് വീണ്ടും ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അധികം വർത്തമാനം പറഞ്ഞ് എടുക്കാൻ നേരെല്ലാം ഞാൻ ഈ ഡ്രസ്സൊക്കെ നയം ചെയ്തിട്ട് സായിക്കുട്ടിന്റെ സ്കൂളിലേക്ക് പോകട്ടെ കേട്ടോ. സായിക്കുട്ടി അവിടെ കുളിച്ചിട്ട് ഒരുങ്ങുന്നുണ്ട്, അപ്പോൾ ഞാൻ വേഗം ഒരുങ്ങാം. സ്കൂളിലെത്തിയിരിക്കുകയാണ്. അപ്പോ അവിടെ സാൽക്കുട്ടി നല്ല ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലേ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേഡിയം നിൽക്കുകയാണ്. സാൽക്കുട്ടിക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് ചോദിക്കരുത് കേട്ടോ എന്താണോ അവന്റെ മുഖം എങ്ങനെയെന്ന്. അവനക്ക് സന്തോഷം കൂടിയിട്ടുണ്ടെങ്കിൽ അവന്റെ മുഖം എങ്ങനെയാണ് അല്ലേ. സൈഡിയ പുതിയ ഷർട്ട് പുതിയ പാൻറ്റ് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പായസവും കൊടുക്കുന്നത്. അപ്പൊ മൂപ്പർക്ക് സന്തോഷം കുറേ കൂടിയിട്ടുണ്ടെങ്കിലും മൂപ്പർ അത് സ്റ്റെക്ക് ആയി പോകും. പുറത്ത് ഭയങ്കര നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവും കാരണം റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ മൈക്ക് എടുക്കാനും മറന്നുപോയി. അപ്പൊ ഇതാണ് നമ്മുടെ സായിക്കുട്ടിന്റെ ക്ലാസ്. അപ്പൊ ഇന്ന് സായിക്കുട്ടിന്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പായസം കൊടുക്കൂലേ സായിക്കുട്ടിയെ ചിരിച്ചടാ. അപ്പോ നമുക്ക് സായിക്കുട്ടിയുടെ ക്ലാസ് ഒക്കെ കാണാം അല്ലേ. ഇതാണ് നമ്മുടെ സായിക്കുട്ടിയുടെ ക്ലാസ്. ഇത് സായിക്കുട്ടിക്ക് വരച്ചു കൊടുത്തതാണ് കേട്ടോ, ഇന്നോട് വരച്ചതാണ്, ടീച്ചർക്ക് അറിയില്ല. ഇത് കേരളപ്പിറവി ദിനാശംസകൾ പറഞ്ഞിട്ട് ഇത് സായിക്കുട്ടിക്ക് അവന്റെ ജിജി വരച്ചു കൊടുത്തതാണ്. അപ്പൊ ഞാൻ സ്കൂളിലേക്ക് 8 മണിക്ക് തന്നെ എത്തിക്കണു. ഞാൻ കരുതി മറ്റേ അവിടെ കുറെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഇല്ല കേട്ടോ. അവിടെ നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ഒരു വീഡിയോ എടുക്കാൻ നല്ല സുഖമായി. ഞാൻ ഈ സ്കൂൾ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AMLP സ്കൂൾ കുളമംഗലാണ് കേട്ടോ. സായിക്കുട്ടി ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആദ്യം ഞാൻ അവൻ ആദ്യം IRS പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചു. പ്രൈവറ്റ് സ്കൂളിലത്തെ പോലെ ഗവൺമെന്റ് സ്കൂളിൽ ആരും ശ്രദ്ധിക്കില്ലെന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, ഒരു പ്രൈവറ്റ് സ്കൂളിൽ എങ്ങനെയാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് വാട്സപ്പ് ക്ലാസ് ഉണ്ട്, ഇങ്ങനെ നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ബിൽഡിങ്സിനും ചിലപ്പോൾ ഇരിക്കുന്ന സീറ്റിനും ഒരു ക്ലാസ് റൂമിനും ആൾക്കാരോട് നമ്മൾ എൻ്റെ കുട്ടി ഗവൺമെന്റ് സ്കൂളിലാണെന്ന് പറയുമ്പോൾ ചെറിയ ചമ്മലുണ്ടാവും എല്ലാവർക്കും കേട്ടോ. അല്ലാതെ
പഠിപ്പിക്കലിന് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഗവൺമെന്റ് സ്കൂളാണെങ്കിലും പ്രൈവറ്റ് സ്കൂളാണെങ്കിലും, ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ വേറൊരു ആശ്വാസം ഉണ്ട്, നമുക്ക് മാസം മാസം ഫീ കണ്ടെത്തുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പുസ്തകം ഫ്രീ, യൂണിഫോം ഫ്രീ, അങ്ങനെ എല്ലാം ഗവൺമെന്റ് നമുക്ക് തരുമ്പോൾ നമ്മളായിട്ട് വേണ്ടെന്ന് വെക്കേണ്ട നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സായിബുട്ടിൻ്റെ ക്ലാസ് റൂം കേട്ടോ. ഇനി ബാക്കി വിശേഷം എനിക്ക് തോന്നിക്കാം. അപ്പം ഇന്ന് നമ്മുടെ സായിക്കുട്ടി ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് നമ്മളിന്ന് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പായസം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ്. ഇവിടെ മോരുകറി ഉണ്ടാക്കാനും സോയച്ചിങ്സ് വരട്ടിയത് ഉണ്ടാക്കാനുമൊക്കെ ഇവിടുത്തെ താത്ത നല്ല ജോലിയിലാണ്. അപ്പോൾ ഞാനും ചെറുതായിട്ട് ജോലിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. അതൊരു രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇത്രയും ആൾക്കാർക്ക് അവർ കുറച്ച് നേരം കൊണ്ടാണ് ആ ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരു പായസമൊക്കെ ഉണ്ടാക്കണം, വലിയ ചെമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ആദ്യത്തെ സ്റ്റുഡൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-11 മണിക്ക് പായസം കൊടുക്കാൻ വേണ്ടി തന്നെ രാവിലെ ഒരു 8-8 മണിക്കാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിലെ ഇന്നത്തെ മെനു അല്ലേ. ചോറ്, മോരുകറി, സോയാബീൻ, പിന്നെ പായസം അല്ലേ ഉച്ചഭക്ഷണ മെനു. ആ ആ പായസം നമ്മള് ഇവിടെ തൂക്കി വെക്കൂ അല്ലേ. എല്ലാ ദിവസവും ഇവിടെ തൂക്കി വെക്കൂ അല്ലേ. ടീച്ചറ് ഇന്ന് രാവിലത്തെ ഡ്യൂട്ടിക്ക് വന്നതല്ല. രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോ ഡ്യൂട്ടിക്ക് ആള് വേണം. വേണം വരുമ്പോ നമ്മളെ കുട്ടികള് അതിലിതിലൊന്നും ഓടാതിരിക്കാനും കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്ന സ്കൂളിൽ വേണം. അതുകൊണ്ട് ഓരോ ടീച്ചേഴ്സ് മാറി മാറി ഓരോ ക്ലാസ് ടീച്ചേഴ്സ് ആയിട്ട് അങ്ങനെ ടീച്ചർ അറിയിക്കാൻ എടുക്കുന്നത്. സായിക്കുട്ടന്റെ അറബി ടീച്ചറാ. വീഡിയോയില് വരുമ്പോ നീ എന്താ നിന്റെ പല്ലക്കാരെ കൊണ്ടുപോയി ആര് സുന്ദരി കുട്ടികളെ നീ മാസ്ക് കൊണ്ടിരിക്കണല്ലോ. എന്റെ പേരെന്താ? അപ്പൊ നമ്മള് പായസത്തിന്റെ പണിയൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരു 4 വർഷം മുമ്പ് TTC പഠിക്കാൻ പോയ സമയത്ത് ഇതേ സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസിന് 5 ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ കരുതിയിരുന്നു സായിക്കുട്ടൻ നമുക്ക് ഇങ്ങനത്തെ സ്കൂളിലേക്ക് മാറ്റണം എന്നൊക്കെ അന്നേ ഞാൻ കരുതിയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒത്തു വന്നത് എന്ന് മാത്രം. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ആകുമ്പോൾ ഇവരിങ്ങനെ ഒരു ബോർഡിന്മേ കുട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്കൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസൊക്കെ വെക്കും. ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്കൂളിലേക്കില്ല ആദ്യത്തെ ട്രിപ്പിനില്ല വണ്ടി വന്നു കേട്ടോ. നിനക്കാണൊരു പാട്ട് പാടുന്നേ നല്ല ആളാ. ഇവരിങ്ങനെ ഇവിടെ തന്നെ ആദ്യം മിണ്ടൊന്നുമില്ലേ? മിണ്ടോ? എങ്ങനെ പിന്നെ വികൃതി ഉണ്ടോ? വികൃതി ഒന്നുമില്ല. ആ ഈ കളി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ ഇനി പായസം തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് സോയ ചിങ്സിൻ്റെ കറിയും മോരുകറിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസാണ് അടുത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും കിച്ചണിൽ ചെറുതായിട്ട് ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളും സായിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ നമ്മൾ LKG കുട്ടികൾ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൂട്ടിലടച്ച കിളികളെ പോലെ ഇരിക്കുന്നുണ്ട്. അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ നല്ല തകൃതിയായല്ലോ. ഉച്ചയ്ക്ക് എല്ലാ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് താത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരിയൊക്കെ കഴുകാൻ പോവാണ്. ഇത് 15 കിലോ അരിയാണ് അത്ര അവർ ഒരു ഡേ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ചോദിച്ച് 15 കിലോ അരിയാണെന്ന് എൻ്റെ ഓർമ്മ. അത് 2, 3, 4 പ്രാവശ്യം വാഷ് ചെയ്തിട്ടാണ് അവർ അത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഫുൾ ഡേ ഞാൻ ഈ കിച്ചണിൽ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ അവരെത്ര വൃത്തിയായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിട്ടോ. ഇതിന് മുൻപ് ഞാൻ ടീച്ചർ പ്രാക്ടീസിന് പോയ സമയത്തും എനിക്ക് അവർ ഫുഡ് ഉണ്ടാക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആ ഓക്കെ നല്ലപോലെ ഞാൻ ഉണ്ടാക്കിയത് എന്ന് കണ്ടപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സോയ ചിങ്സിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അത് സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് നമ്മൾ തേങ്ങ അരച്ച് മോരുകറി കാര്യങ്ങൾ സോയ ചിങ്സിൻ്റെ ഒക്കെ ഡെയിലി കിട്ടുന്നുണ്ട്. നമ്മൾ ഇല്ല
ഇല്ലാത്ത കാശ് മുടക്കി ഒരു പ്രൈവറ്റ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ നേരിട്ട് കണ്ട തോന്നിയത്. സാറ് നല്ല മധുരം നോക്കലാണ് പായസത്തിന്റെ. മധുരം ഉണ്ടോ സാറേ? കുറച്ചിട്ട് ഇടണോ അല്ലേ? പായസത്തിന് നല്ല മധുരം വേണം, നല്ല ഒരു രസം വരും. അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് സാറ് ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റ് സമയത്ത് പായസം സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ലഞ്ച് ടൈം ആണ്. അപ്പോൾ ഇവിടെ ചോറിന് വേണ്ടിയിട്ട് മോരുകറി, സോയ ചങ്ക്സ്, പിന്നെ ചോറ് ഒക്കെ നമ്മൾ താത്ത റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ താത്ത അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരവണ്ണം ഫുഡ് കഴിച്ചോളി. ഈ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങളെ അമ്മമാരൊക്കെ കാണും. അപ്പൊ എല്ലാരും മനസ്സിലാക്കുന്ന അത്ര കഴിക്കുന്നുണ്ട്. എല്ലാരും കഴിച്ചോട്ടോ. അങ്ങനെ നമ്മുടെ സായിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. ഞാനും സ്കൂളിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മുടെ മക്കളെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രൈവറ്റ് സ്കൂളിൽ പറഞ്ഞേക്കേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ. ഇല്ലാത്ത കാശ് മുടക്കി, കാശുള്ളവർ അത് ചെയ്തോട്ടെ, അത് വിഷയമല്ല. ഒരു പ്രൈവറ്റ് സ്കൂളിനെ കാട്ടിക്കും ഗവൺമെൻറ് സ്കൂളിൽ എനിക്ക് വ്യത്യാസം തോന്നിയത് ബിൽഡിങ്സിനും ഒക്കെ ഇരിക്കുന്ന സീറ്റിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ പഠിപ്പിക്കുന്ന കാര്യം രണ്ട് സ്കൂളും ഒരേപോലെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.